ഇരുന്നും കിടന്നും മറിഞ്ഞും ഒക്കെ ജാസ്മിന്റെ പട്ടിഷോ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ കണ്ടിരിക്കാനുണ്ടല്ലോ, സത്യം പറഞ്ഞ എനിക്ക് ചിരിയാണ് വരുന്നത് ഇതൊക്കെ കാണുമ്പോ. കാരണം ഏത് ലെവല് വരെ ഒരു മനുഷ്യന് തരംതാഴാവോ അതിന്റെ പീക്ക് ലെവലില് ചെന്ന് തരംതാഴുകയാണ് നമ്മുടെ ജാസ്മിൻ. കാരണം എനിക്ക് ഇതിന്റെ അകത്ത് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല ജാസ്മിന് വേണ്ടി. ഇത് എന്താണ് സംഭവം എന്നുള്ളത് ഇങ്ങനെ കണ്ട് ഇങ്ങനെ ത്രസിച്ചിരിക്കുകയാണ് ഈ നാടകം കാണാൻ വേണ്ടിയിട്ട്. അപ്പം ജാസ്മിൻ ഇങ്ങനെ ഈ കൺഫഷൻ റൂമിൽ ഇങ്ങനെ കിടക്കുകയാണ്, കിടന്നിട്ട് വിഷമം ഇങ്ങനെ പറയുകയാണ്. കിടക്കുന്ന ആരുടെ കൂടെയാണ്? നമ്മുടെ ശ്രീധുവിനെ പ്രപ്പോസ് ചെയ്ത റസ്മിൻ അളിയൻ, റസ്മിൻ അളിയന്റെ കൂടെയാണ് കിടക്കുന്നത്. അപ്പൊ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ചർച്ച ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ റസ്മിൻ പറയും, നീ ഇതിലും ശക്തമായിട്ട് തിരിച്ചു വരും, അന്ന് നിനക്ക് ഭയങ്കര ബൂസ്റ്റ് കിട്ടും. ആരുടെ കാര്യമാണ് പറയുന്നത്? ഓവിയുടെയും പിന്നെ ഗോഹർഖാനും ഒക്കെ ഇതേപോലെ നാടകം കളിച്ച് കുറെ ഉണ്ടാക്കിയിട്ടുണ്ട്, മറ്റേ പ്രേക്ഷക പിന്തുണ. അതിന്റെ കാര്യമാണ് റസ്മിൻ ഈ പറയുന്നത്, പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പം ഈ രീതിയിൽ ഒരു ഭയങ്കര സഹതാപ തരംഗം ഉണ്ടായി വരുമെന്നാണ് ജാസ്മിൻ ജാഫർ ഓർത്തോണ്ടിരിക്കുന്നത്. ഒരു ചുക്കും ഉണ്ടാവത്തില്ല എന്ന് മാത്രമല്ല, നല്ല നെഗറ്റീവ്. കാരണം ഇത് മാറ്റിപ്പിടിക്കലിന്റെ സീസണാണ്. ഇവിടെ ഈ പറഞ്ഞ ഒരു പരിപാടിയും നടക്കത്തില്ല. ഞങ്ങളെ ഒറ്റപ്പെടുത്തിയേ, അയ്യോ ഞങ്ങളെ എന്നാ തേച്ചൊട്ടിച്ച്, ഞങ്ങളെ മാറ്റി നിർത്തുന്നേ, ഇത് ഈ വക ഒരു പരിപാടി ഇനി ഒരു സീസണിലും നടക്കത്തില്ല. കഴിഞ്ഞ സീസണിൽ അവസാനിച്ചതാണ് ഈ ഒരു സാധനം. ഇത് സിബിനും സായിയും കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ലാലേട്ടിന്റെ എപ്പിസോഡിലും പിന്നെയും ഒക്കെ ജാസ്മിൻ പറഞ്ഞൊരു കാര്യമാണ്, ഈ ആ ഹൗസ്മേറ്റ്സ് തന്നെയാണ് ഇവരെ നെഗറ്റീവ് ആക്കുന്നത്, ഹൗസ്മേറ്റ്സ് തന്നെയാണ് ഇവരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നത് എന്നുള്ള രീതിയിൽ. ആക്ച്വലി അതിലൊന്നും ഒരു കാമ്പുള്ള കാര്യവും ഇല്ല എന്ന് സിബിനും സായിക്കും വളരെ കൃത്യമായിട്ട് അവര് മനസ്സിലാക്കിയെടുത്തു. അവര് പറയുന്നത് ഗബ്രിയാണ് ഇതിന്റെ അകത്ത് ഏറ്റവും ടാർഗറ്റ് ചെയ്യപ്പെട്ടതും ഗബ്രിയാണ് ഇതിന്റെ അകത്ത് ഏറ്റവും അഫക്റ്റ് ആവാൻ പോകുന്നതെന്നുമാണ് സിബിനും സായിയും കൂടി പറയുന്നത്. എല്ലാം ജാസ്മിന്റെ നാടകവും ജാസ്മിന്റെ ഗെയിമും ആണെന്ന് ഇവർ നല്ല കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവരത് പറയുന്നുമുണ്ട് തമ്മിൽ തമ്മിൽ. അവിടെ തീർന്നു ജാസ്മിന്റെ എല്ലാ കളികളും, അവിടെ തീർന്നതാണ്. പക്ഷെ വീണ്ടും ഒരു സഹതാപതരന്തം കളിയാണ് ജാസ്മിൻ ഇപ്പം ഈ ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ അർപ്പിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഈ ആഴ്ച മൊത്തം ഈ ഒരു പരിപാടി തന്നെ തുടരുക, ഡിപ്രഷൻ അടിച്ചിരിക്കുക, വിഷാദം കാണിക്കുക, പിന്നെ എന്താ പറയാ മറ്റേ എന്നാ എബ്രിയോട് മിണ്ടാതിരിക്കുക, അതേപോലെ തന്നെ എന്നാ ഒറ്റപ്പെടുത്തുക, ഈ വക പരിപാടികളാണ് ഇനി നടക്കാൻ പോകുന്നത് ഈ ഒരാഴ്ച മൊത്തം. നമ്മൾ ഈ ഒരാഴ്ച മൊത്തം ഈ പട്ടിഷോ തന്നെ കണ്ടി വരും. പക്ഷെ ഞാൻ കുറെ എന്റർടൈൻമെന്റ് ആണ് എനിക്കിത് കണ്ട് ചിരിക്കാം എന്നുള്ള ഒരു കാര്യമുണ്ട്. മറ്റേ കോക്കിന്റെ ഭാഷയിൽ പറഞ്ഞ മലങ്കൾട്ടായിട്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു പരിപാടിയാണ് ജാസ്മിന്റെ ഈ പട്ടിഷോ. എന്തായാലും കണ്ടിന്യൂ ജാസ്മിൻ കണ്ടിന്യൂ. സഹതാപ തരംഗം ഒരു സൈഡിൽ നിന്ന് ഉണ്ടായി വരട്ടെ.